നെസ്റ്റുവിന് അധിക ബാച്ച് അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. മന്ത്രിസഭാ ഉപസമിതി ഇന്ന് രാത്രി 8 വീണ്ടും ചേരും. 101 സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിൽ തീരുമാനമായതായും മന്ത്രി പി കെ അബ്ദുറബ ഉപസമിതി യോഗശേഷം പ്രതികരിച്ചു. അല്ല, മൂന്ന് കാര്യങ്ങളാണല്ലോ തീരുമാനിക്കാനുള്ളത്. ഒന്ന്, ഹയർ സെക്കൻഡറി ഇല്ലാത്ത പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിക്കുന്ന കാര്യം, ആ കാര്യത്തിൽ ഇന്ന് അവസാന തീരുമാനം എടുത്തു കഴിഞ്ഞു. അതുപോലെ 101 ഹൈസ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളാക്കുന്ന കാര്യം, അതിലും അന്തിമ തീരുമാനമായി കഴിഞ്ഞു. ബാച്ചുകളുടെ കാര്യത്തിൽ ഞങ്ങൾ ചർച്ച തുടരുകയായിരുന്നു. ഇപ്പോൾ ഉച്ചപക്ഷ സമയമായതുകൊണ്ട് നിർത്തിവെച്ചു. വൈകുന്നേരം വീണ്ടും കൂടും. എസ് ഷീജ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, വിശദാംശങ്ങൾ. സൗമ്യ, പ്ലസ് ടു പ്രതിസന്ധി സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ ഇതുവരെയും ഉപസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിൽ നിന്നും ഇന്നും രാവിലെ ഉപസമിതി യോഗം ചേർന്നെങ്കിലും ഒരു അന്തിമ തീരുമാനം ഉണ്ടായത് 101 സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യുന്ന വിഷയത്തിൽ മാത്രമാണ്. 101 സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്തെ തന്നെ ധാരണയായിരുന്നു. എന്നാൽ ഇത് ഏതൊക്കെ മലബാർ മേഖലയിൽ എത്ര സ്കൂളുകൾ, തെക്കൻ മേഖലയിൽ എത്ര സ്കൂളുകൾ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിന്നിരുന്നു. ഈ 101 സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്തത് സംബന്ധിച്ച് നമ്മൾ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ ഇത് ഏതൊക്കെയാണ് മലബാർ മേഖലയിൽ എത്ര സ്കൂളുകൾ എന്നുള്ള കാര്യത്തിൽ തീരുമാനം വ്യക്തമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായില്ല. അതേസമയം ബാച്ചുകളുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ബാച്ചുകളുടെ കാര്യത്തിലാണ് ഇനി അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത്. ഈ ബാച്ചുകളുടെ കാര്യത്തിൽ 800 അപേക്ഷകളാണ് ഇതിനോടകം തന്നെ സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് പ്രതികരിച്ചിട്ടുള്ളത്. രാത്രി 8 മന്ത്രിസഭാ ഉപസമിതി വീണ്ടും യോഗം ചേരുന്നത്. അതിനിടെ ഈ മന്ത്രിസഭ ഉപസമിതിയുടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനിടയിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെതിരെ ചില അതൃപ്തികൾ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിൽ അധിക ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു ബാച്ചിന് 70 ലക്ഷം രൂപ എന്നുള്ളതാണ് അധിക ചെലവ്. ഇത്തരത്തിൽ ബാച്ചുകൾ അനുവദിക്കുന്നതിലൂടെ 400 കോടിയുടെ അധിക ചെലവാണ് സർക്കാരിന് വരാൻ പോകുന്നതെന്നും ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിന് കടുത്ത അതൃപ്തിയുണ്ടെന്നും കാട്ടി ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ മന്ത്രിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു ബാച്ച് അനുവദിക്കുമ്പോൾ കുറഞ്ഞത് 25 വിദ്യാർത്ഥികൾ ഉള്ള ഒരു പ്രദേശത്തായിരിക്കണം ഒരു ബാച്ച് അനുവദിക്കേണ്ടത്. ഇത്തരത്തിൽ കാര്യങ്ങൾ നോക്കാതെ അനുവദിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്കാകും കൊണ്ടെത്തിക്കുക. ഇനി വരും വർഷങ്ങളിൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കും എന്നും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഇനി ഇന്ന് രാത്രി ചേരുന്ന ഉപസമിതി യോഗത്തിൽ ബാച്ചുകളുടെ കാര്യത്തിൽ തീരുമാനം ആകേണ്ടതുണ്ട്. സൗമ്യ, ശ്രീജിയാണ് വിവരങ്ങൾ നൽകിയത്.